കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ഈ പകൽക്കാലം അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായി നമ്മളെടുത്തിരിക്കുന്ന വേദഭാഗം ഗലാത്യർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം 6:1-10 ഭാഗങ്ങളാണ്. ആ ഭാഗത്ത് അപ്പോസ്തലൻ പ്രസ്താവിക്കുന്നത് തമ്മിൽ ഭാരങ്ങൾ വഹിപ്പീൻ എന്ന ഒരു വിഷയമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ക്രിസ്തു വിശ്വാസിയുടെ സാമൂഹിക ചുമതലകൾ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളെന്ന നിലയിൽ വിശ്വാസികൾ ഏറ്റവും അടുത്ത ബന്ധത്തിലാണ് ജീവിക്കേണ്ടത്. തെറ്റ് ചെയ്യുന്നവരോട് സഹതാപപൂർവം ഇടപെട്ട് അവരെ യഥാസ്ഥാനപ്പെടുത്തണമെന്നുള്ള പ്രബോധനം ഒരുപക്ഷെ ഗലാത്യ സഭയിൽ നിന്ന് പൗലോസിന്റെ അടുക്കൽ എത്തിച്ചേർന്ന പരാതിയെ അടിസ്ഥാനപ്പെടുത്തി നൽകിയതായിരിക്കാം. മനഃപൂർവം ചെയ്യുന്ന കുറ്റങ്ങളെ കുറിച്ചല്ല ഇവിടുത്തെ സൂചന. മനുഷ്യ സഹജമായ ബലഹീനത മൂലം മാർഗഭ്രംശം സംഭവിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. 1 യഥാസ്ഥാനപ്പെടുത്തുക എന്ന വാക്ക് ഒടിഞ്ഞ എല്ല് ശരിയായി വച്ചുകെട്ടി സൗഖ്യമാകുന്നതിന് സഹായിക്കുക എന്നർത്ഥമുള്ള ഒരു മെഡിക്കൽ ഭാഷാ ശൈലിയാണ്. അത്യാഹിതത്തിൽ അകപ്പെടുന്നവരോട് ഡോക്ടർമാർ കാണിക്കുന്നത് പോലെയുള്ള കരുണയും ശ്രദ്ധയും കുറ്റം ചെയ്യുന്ന സഹവിശ്വാസിയോടും ക്രിസ്തു വിശ്വാസി പ്രദർശിപ്പിക്കണമെന്നത്രേ ഇവിടെ അർത്ഥമാക്കുന്നത്. ശിക്ഷിക്കുകയല്ല, തെറ്റുതിരുത്തി യഥാസ്ഥാനപ്പെടുത്തുകയാകുന്നു ക്രിസ്തു വിശ്വാസിയുടെ പരമപ്രധാനമായ ധർമ്മം. തെറ്റിലകപ്പെട്ട ഒരാളെ കാണുമ്പോൾ ക്രിസ്ത്യാനി തന്നോട് തന്നെ ഇങ്ങനെ പറയേണ്ടതാകുന്നു, ദൈവകൃപ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അവനെ പോലെയാകുമായിരുന്നു. ശരിയല്ലേ? ദൈവകൃപയല്ലേ നമ്മളെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നത്? ദൈവകൃപയല്ലേ നമുക്കൊരു രൂപാന്തരം വരുവാൻ ഇടയാക്കിയത്? ദൈവകൃപയല്ലേ നമ്മളെ ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ സഹായിച്ചത്? അതുകൊണ്ട് തമ്മിൽ ഭാരങ്ങളെ വഹിക്കുന്നത് മോശയുടെ ന്യായപ്രമാണത്തേക്കാൾ മെച്ചമായ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കുകയാണെന്ന് പൗലോസ് അവകാശപ്പെടുന്നു. അഹംഭാവത്തിൻ്റെ പ്രതിവിധി ദൈവസന്നിധിയിലിരുന്ന് സ്വയം പരിശോധന നടത്തി ദൈവത്തിന് കീഴ്പ്പെടുക എന്നതാണ്. നമ്മുടെ ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രാരാബ്ധങ്ങളുടെയും ഒരു പങ്ക് നാം തന്നെ വഹിക്കേണ്ടതായി വരുമെന്ന് 5 കാണും. ചുമട് എന്ന വാക്ക് സൈന്യ സേവനത്തിലിരിക്കുന്ന പടയാളി തന്നെ താൻ വഹിക്കേണ്ട കിറ്റ് ബാഗിനെ സൂചിപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിതമാകുന്ന യുദ്ധ സേവനത്തിൽ നാം തന്നെ വഹിക്കേണ്ട ഭാരങ്ങളും ചുമതലകളുമുണ്ട്. നമ്മുടെ പടയിൽ ചേർത്തവൻ ഇത് അറിയുന്നുണ്ട് എന്ന് നമുക്ക് അഭിമാനിക്കാം. 6-10 വാക്യങ്ങളിൽ സത്യാന്വേഷികളെ ക്രിസ്തു വിശ്വാസം പഠിപ്പിച്ച് ഉറപ്പിക്കുന്നവരുടെ സന്ധാരണം ഒരു ചുമതലയായി സ്വീകരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രബോധിപ്പിക്കുന്നു. നന്മ ചെയ്യുകയിൽ മടുത്തു പോകരുത്. 9 അത് നമുക്ക് വായിക്കാൻ കഴിയും എന്നുള്ള ഗുണദോഷം നന്മ ചെയ്ത് സഞ്ചരിച്ച കർത്താവിനെ അനുസ്മരിപ്പിക്കുന്നതായി നമുക്ക് കരുതാം. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവെ, മറ്റുള്ളവരുടെ ഭാരങ്ങളെ വഹിക്കുന്നതിനും തന്മൂലം നീ വഹിക്കുന്ന ഭാരങ്ങളിൽ പങ്കാളിയാകുന്നതിനും എനിക്ക് കൃപ നൽകണമേ എന്ന് തന്നെ സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, തമ്മിൽ ഭാരങ്ങളെ വഹിക്കണമെന്ന് ഈ പ്രഭാതത്തിൽ അവിടെ ഞങ്ങളെ ഓർപ്പിച്ചത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം ധന്യമാകുവാൻ അതാവശ്യമെന്ന് അവിടുന്ന് അറിയുന്നു. അവിടുത്തെ സന്നിധിയിൽ അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. പലപ്പോഴും ഞങ്ങൾക്കത് കഴിയാതെ പോകുന്ന അവസ്ഥകളുണ്ട്, ബലഹീനതകളുണ്ട് ഞങ്ങളിൽ. കർത്താവേ, അത് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ അഹംഭാവത്തെ അവിടുന്ന് ശാസിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ കർത്താവേ. നന്മ ചെയ്യുകയിൽ മടുത്തു പോകാതെ ഇരുപ്പാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ മുറ്റുമായി അവിടുത്തെ പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്ന കർത്താവേ, എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. സന്തോഷവും സമാധാനവും ഉള്ളവരും നല്ല ജീവിതം നയിപ്പാൻ എല്ലാവരെയും സഹായിച്ചാണ്. തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു.
പ്രാർത്ഥന കേട്ടതുകൊണ്ടായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.